ബെല്ലാരി ഖനികളിൽ കോടികൾ പോകുന്ന സമയമാണിത്. കർണാടകത്തിലെ ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ മുമ്പ് കോൺഗ്രസും ഇപ്പോൾ ബി ജെ പിയും ഖനി രാജാക്കന്മാർക്ക് ബെല്ലാരി മേഖല തന്നെ പതിച്ചു കൊടുത്തു. യെദ്യൂരപ്പയുടെ കാലത്ത് കുപ്രസിദ്ധരായ റെഡ്ഡി സഹോദരന്മാരുടെ മാഫിയ വാഴ്ചയിൽ ശ്വാസമുട്ടിയ ബെല്ലാരിയും ഇപ്പോൾ തെരഞ്ഞെടുപ്പിനൊരുങ്ങിക്കഴിഞ്ഞു. അശാസ്ത്രീയ ഖനനം മൂലം പ്രദേശമാകെ പൊടിമയമാണ്. മലകൾ തുറക്കുമ്പോൾ പൊങ്ങുന്ന പൊടിയിൽ ബെല്ലാരി സിന്ധൂർ മേഖലയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവരില്ല. എല്ലാവർക്കും പൊടി അലർജി പിടിപെട്ട് നിത്യരോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖനികളിൽ നിന്ന് ലോറികൾ തലങ്ങും വിലങ്ങും കുതിച്ചു പായുമ്പോൾ അന്തരീക്ഷത്തിൽ പൊടിമയമാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NMCC, സ്വകാര്യ കമ്പനികളായ OMC, ബെല്ലാരി അയണോർ, സ്മയർ തുടങ്ങി 75-ലധികം ഖനന കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മിക്കതും റെഡ്ഡി സഹോദരന്മാരായ BJP നേതാക്കളുടേതാണ്. ഗാലി കർണാകര റെഡ്ഡി, ജനാർദ്ദൻ റെഡ്ഡി, സോമശേഖര റെഡ്ഡി എന്നിവരാണ് റെഡ്ഡി സഹോദരന്മാർ. യെദ്യൂരപ്പ മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രിയായിരുന്ന കർണാകര റെഡ്ഡി ഹാരപ്പനഹള്ളിയിലും MLA സോമശേഖര റെഡ്ഡി ബെല്ലാരി സിറ്റിയിലും വീണ്ടും BJP സ്ഥാനാർത്ഥികളാണ്. യെദ്യൂരപ്പ മന്ത്രിസഭയിൽ ടൂറിസം മന്ത്രിയായിരുന്ന മറ്റൊരു സഹോദരൻ ജനാർദ്ദന റെഡ്ഡി കല്യാണ രാജ്യ പ്രഗതിപക്ഷ എന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ച് ഗംഗാവതിയിൽ മത്സരിക്കുന്നു. കർണാടകയും കടന്ന് ആന്ധ്രയും തുറന്നു തുടങ്ങിയപ്പോഴാണ് ജനാർദ്ദൻ റെഡ്ഡിക്കുമേൽ ലോകായുക്ത പിടിവീണത്. മന്ത്രി എന്ന നിലയിൽ എല്ലാത്തിനും പണത്തിന്മേൽ റെഡ്ഡി വിലയിട്ടു. യെദ്യൂരപ്പയുടെയും BJPയുടെയും പതനത്തിന് വരെ ഇത് കാരണമായി. ഒബ്ലാപുരയിലായിരുന്നു റെഡ്ഡിയുടെ അനധികൃത ഖനി. അന്നത്തെ ആന്ധ്ര മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുമായി ജനാർദ്ദൻ റെഡ്ഡിക്ക് ഇടപാടുണ്ടെന്ന് ആരോപണമുയർന്നു. ഒരു ദിവസം 3 കോടി രൂപ വരെ YSR ജനാർദ്ദൻ റെഡ്ഡി കൈമാറിയെന്നും ലോകായുക്തയിൽ പരാതിയെത്തി. ഒബ്ലാപുര കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ആന്ധ്ര കർണാടക അതിർത്തിയായ ഒബ്ലാപുരയിൽ നിന്ന് തുടങ്ങി ബെല്ലാരി, തൊരണകൽ, സന്തൂർ, ഹോസ്പേട്ട് വരെ സമൃദ്ധമായ ഇരുമ്പ് കല്ലുകളാണ് ഇവിടുത്തെ സ്വർണ്ണക്കനി. 120 കിലോമീറ്റർ ചുറ്റളവിൽ ദിവസവും പൊട്ടിച്ചെടുക്കുന്നത് 500,000 ടൺ ഇരുമ്പയിലാണ്. ഒരു ഖനിയിൽ നിന്ന് 2,000 മുതൽ 10,000 ടൺ വരെ ഇരുമ്പയിലെടുക്കും. ജനങ്ങളിൽ ഭൂരിഭാഗവും ഖനന അനുബന്ധ ജോലികളാണ് ചെയ്യുന്നത്. പൊതുമേഖലാ സ്ഥാപനത്തിൽ മാത്രമേ തൊഴിലാളി യൂണിയനുകൾക്ക് അനുമതിയുള്ളൂ. അവിടെ CITUവിൻ്റെയും AITUCയുടെയും യൂണിയനുകളുണ്ട്. ബാക്കി മേഖലകളിൽ ഗുണ്ടാരാജാണ് നടമാടുന്നത്. ബെല്ലാരി ജില്ലയിലെ കാംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ CPM മത്സരിച്ചിരുന്നു. ഇത്തവണ JDSനെ പിന്തുണയ്ക്കുകയാണ് CPM.